ഹായ് ഹലോ, ഹൗ ആർ യു ഫ്രണ്ട്സ്? എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ കുറച്ച് മഴയും മഴയത്ത് കളിക്കുന്ന കുറച്ച് കാഴ്ചകളും പിള്ളേരുടെ എൻജോയ്മെൻറ്റും എല്ലാമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നല്ല മഴയുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ മഴയത്ത് കളിക്കുന്നൊരു ഫീൽ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഞാൻ ആ ഫീല് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വോയിസ് കട്ട് ചെയ്യാതെ നല്ല മഴയുടെ എരമ്പമുള്ള സൗണ്ടൊക്കെ ഞാൻ ഇതിലിട്ടത്. എനിക്ക് ഈ വീഡിയോ എപ്പോൾ കാണുമ്പോഴും ഭയങ്കര ഫീലിങ്ങാണ് നമുക്ക് നാട്ടിൽ ഇങ്ങനെ. അന്നാണെങ്കിൽ നല്ല മഴ, ഭയങ്കര മഴയും തണുപ്പും എല്ലാമായിരുന്നു. കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അങ്ങനെയൊന്നും നമ്മൾ പുറത്ത് വിടില്ലല്ലോ പനി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് പിള്ളേരെയും കളിക്കാൻ വിട്ട്, അപ്പോൾ അവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. നമുക്ക് വലിയവർക്ക് തന്നെ മഴയത്ത് കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീലാണല്ലോ. എപ്പോഴും മഴ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറങ്ങാനും മഴയത്ത് തലയൊക്കെ നനയ്ക്കാനും ഒക്കെ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ അതേ വാപ്പ മക്കളും ഭയങ്കര ഹാപ്പിയിലാണ്, മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഞാൻ എടുത്തത് നമ്മുടെ കൊറോണക്ക് തൊട്ട് മുന്നേ നമ്മുടെ നാട്ടിൽ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോയ സമയത്തായിരുന്നു. നല്ല മഴക്കാലത്ത് ജൂലൈ മാസത്തിലുള്ള വീഡിയോ ആണിത്. അപ്പോൾ അന്ന് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ നോക്കിയപ്പം ഫോട്ടോസിൽ കിടക്കണണ്ടപ്പോൾ എനിക്ക് ഇപ്പോൾ നല്ലൊരു ഓർമ്മയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ്. കുട്ടികൾക്ക് വാപ്പാട പോലെ തന്നെ കുടയില്ലാതെ മഴയത്ത് നടക്കണമെന്നൊരു ആഗ്രഹം, അതിനുള്ള സമ്മതം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്മതം കിട്ടിയതേ ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അവർക്കെന്തോ ഭയങ്കര എന്തോ കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. എപ്പോഴും ചോദിക്കും, പക്ഷേ സമ്മതിക്കാറില്ല അങ്ങനെ മഴയത്ത് ഇറങ്ങാനായിട്ടോ. നമ്മുടെ നാട്ടിൽ കുറച്ച് ദിവസത്തിനൊക്കെ ചെല്ലുമ്പോൾ വല്ല പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ എന്നുള്ള പേടിയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങ് സമ്മതിച്ചു. ഇനി ഞാൻ വേറൊരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്. നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു കുളം കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്ത് ആ കുളം നല്ല നിറഞ്ഞപ്പം ഇക്കാക്കൊരാഗ്രഹം അതിനകത്തൊന്ന് കുളിക്കണം എന്ന് മുങ്ങണം എന്നൊക്കെ. അങ്ങനെ ഇപ്പോൾ വീട്ടിലുള്ള അണ്ണനും ഇക്കാക്കയും കൂടി ആ കുളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. പക്ഷേ ഇറങ്ങുമ്പോൾ വിചാരിച്ച പോലെയല്ല, നല്ല ആഴം ഉണ്ടായിരുന്നു കുളത്തിന്, അതുകൊണ്ട് സ്റ്റക്കായി നിൽക്കുകയാണ്. ആ അണ്ണൻ നിൽക്കുന്ന സ്ഥലത്തൊന്നും രണ്ടാൾ ഹൈറ്റിലാണ് വെള്ളം എന്ന് പറഞ്ഞു. അതൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ വോയിസ് കട്ട് ചെയ്തു. മഴയുടെയും അവരുടെ സംസാരം എല്ലാം കൂടെ ഭയങ്കര കൊളാബ് ചെയ്തിട്ട് ഞാൻ ആ വോയിസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു.
അപ്പം നമ്മുടെ ഷാജയിലത്തെ സ്വിമ്മിംഗ് പൂളിനെയും ഇതിനും തമ്മിൽ കമ്പയർ ചെയ്യണം. ഷാജ സ്വിമ്മിംഗ് പൂള് നമുക്ക് എപ്പോഴും ക്ലോറിൻ്റെ മണമുള്ള വെള്ളമാണല്ലോ, അപ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഫുള്ള് ഉണ്ടാവില്ലല്ലോ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നാട്ടിലെ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പും അതും മഴയത്താവുമ്പോൾ നല്ലൊരു സുഖവും നല്ലൊരു ഫീലും ആണല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പറയാണ്. ആ അണ്ണൻ നല്ല ആഴത്തിലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ പറയാണ് പുള്ളിക്കാരൻ നല്ല ധൈര്യത്തിലാണ്, പക്ഷെ ഭയങ്കര ചെളിയാണ്, അതായത് കാക്ക് കുറേ നാളായിട്ട് ഇറങ്ങണ കാരണം ഒരു പേടിയുണ്ടായിരുന്നു. ഈ അണ്ണനെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഈൽ ഫിഷിൻ്റെ വീഡിയോയിൽ. ഈ അണ്ണനായിരുന്നു ഫിഷിനെ പിടിച്ചതും അതുപോലെ എന്നെ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തതൊക്കെ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ ഈൽ ഫിഷ് അടുത്ത് നിൽക്കുമ്പം. ആ ഈൽ ഫിഷിനെ പിടിച്ചതും ഈ സമയത്ത് തന്നെയാണ്, അന്ന് ഈ വെള്ളം കയറിയ സമയത്ത് തന്നെയാണ്. അന്ന് നമ്മുടെ മുറ്റം വരെയൊക്കെ നന്നായി വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങുള്ള സമയത്തുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായി വെള്ളം കയറിയിട്ടുണ്ടായി, നമുക്ക് ഒരുപാട് മീനൊക്കെ കിട്ടിയിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്, ഞാൻ ഇൻഷാല്ലാ അതൊക്കെ എഡിറ്റ് ചെയ്ത് തരണമെന്നുണ്ട്. അപ്പം ഇക്കാകെ പിള്ളേരെ മറ്റേ എയർ മങ്കിമ കയറി സ്വിം ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. പക്ഷേ രക്ഷയില്ല, അതിങ്ങനെ വെള്ളത്തിലിങ്ങനെ ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് അതിൻ്റെ മുകളിൽ കയറി സ്വിം ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ അണ്ണൻ ഒന്ന് ട്രൈ ചെയ്ത് ആദ്യം വീണ്, പിന്നെ രണ്ടാമത് ശരിക്ക് കുറച്ച് അങ്ങോട്ട് പോകാനൊക്കെ പറ്റി. നമ്മുടെ ഈ അണ്ണൻ ഒരു സകലകലാവല്ലഭനാണെന്ന് പറയാം. ഏതൊരു കാര്യമാണെങ്കിലും പുള്ളിക്ക് അത് നടക്കില്ല എന്നുള്ളതില്ല, അത് എങ്ങനെയും നടത്തുക എന്നുള്ളൊരു ആളാണ്. എന്തിന് സ്ഥല കാര്യമായിക്കോട്ടെ, എന്ത് പണിയായിക്കോട്ടെ, പുള്ളിക്കാരൻ ഏറ്റെടുത്താൽ റെഡിയാണത്. അങ്ങനെയാണത്. വേണ്ട, പുള്ളി അത് കയറി അറ്റത്തേക്ക് പോകാൻ ശ്രമം. പുള്ളിക്ക് അതില്ലെങ്കിലും പോകാൻ പറ്റും, പക്ഷേ അത് കണ്ടപ്പോൾ അതിൻ്റെ പുറത്ത് കയറി ഒന്ന് പോകണമെന്നൊരാഗ്രഹം. അങ്ങനെ ഇതേ പോയി വരികയാണ്. അവിടെയൊക്കെ നല്ല ആഴമാണ് കേട്ടോ. ഇപ്പം ഈ കുളം നമ്മൾ തൂർത്തി ഈ ഭാഗത്തൊക്കെ തൈക്കളൊക്കെ വെച്ചു, വാഴയൊക്കെ വെച്ചു. ഈ ഭാഗം ഫുള്ള് ചെടികളാണ് ഇപ്പം. ഇൻഷാല്ലാ ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആയിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്, ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് വീഡിയോ. ഇക്കാതെ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല, അത് കയറി അങ്ങോട്ട് കിടന്ന് നീന്താൻ പറ്റുന്നില്ല നമ്മളെ. അപ്പം അതിനെ ഉപേക്ഷിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പം. രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് പറ്റാണ്ട് വീണ്ടും വീണ്ടും ശ്രമിച്ചൊക്കെ നോക്കി. കുറച്ച് നേരം ശ്രമിച്ചിട്ട് ഇത് നമ്മളെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല എന്നും തോന്നിയപ്പം ഇയാളെ അവിടെ നിന്ന് അങ്ങോട്ട് ഉപേക്ഷിച്ചു, കരയിലേക്ക് എറിഞ്ഞതിന്. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേർക്ക് ഇതുപോലെ മഴയത്ത് കളിക്കാനും ചാടിത്തുള്ളാനും വെള്ളത്തിൽ ഇറങ്ങിക്കളിക്കാനും കുളിക്കാനും നീന്താനും ഒക്കെ തോന്നുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ തോന്നുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ അനുഭവങ്ങളെ പറ്റിയിട്ടും താഴത്ത് കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ എന്തെങ്കിലും ചെറിയ പിഴവുകളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ അതൊക്കെ തിരുത്തി നല്ല അടിപൊളിയാക്കി കൊണ്ടുവരണം ഇൻഷാല്ലാ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷിപ്പിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സന്തോഷം ലൈക്കുകളിലൂടെ പ്രകടിപ്പിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളിയല്ലേ, ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ പോലത്തെ ഒരു വീഡിയോ ആണല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാമെന്നുള്ള പ്രതീക്ഷയോടെ ബൈ ബൈ, ടേക്ക് കെയർ.